ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഈദ് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു പുലാവിൻ്റെ പ്രിപ്പറേഷനാണ്. ഈ ഒരു പുലാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇത് വന്നിട്ട് എല്ലാവിധ സൈഡ് ഡിഷിലൂടെ സെർവ് ചെയ്യാൻ കഴിയുന്നതുകൂടിയാണെന്നുള്ളതാണ്. നല്ല മണവും നല്ല രുചിയോടുകൂടിയ വളരെ ഫാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനും കഴിയുന്നതായിട്ടുള്ള ചിക്കൻ പുലാവാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. ചിക്കൻ പുലാവ് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ആണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കൻ കഴുകി ബോൺലെസ് ചിക്കൻ ആണ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യണോ അത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ തന്നെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പുലാവ് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് ബസ്മതി റൈസ്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് ബസ്മതി റൈസ് എടുക്കാം. അപ്പോൾ 5 കപ്പ് ബസ്മതി റൈസ് എടുത്ത് ഇത് നല്ലപോലെ തന്നെ ഇനി വാഷ് ചെയ്ത് 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പോൾ വെള്ളം ഇവിടെ നല്ലപോലെ തന്നെ തിളച്ചു കഴിഞ്ഞു അരി വേവിക്കാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരി നമ്മൾ വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ അരി വന്നിട്ട് കെട്ടിപ്പിടിക്കാതിരിക്കുകയാണ്, അതായത് അല്ലെങ്കിൽ ചേർന്ന് പോകും. അപ്പോൾ അരി ചേർന്ന് പോകാതിരിക്കാൻ ഞാൻ അതിലേക്ക് കുറച്ച് ഓയില് ചേർക്കുകയാണ്. അപ്പോൾ നല്ലെണ്ണ ചേർത്തതിന് ശേഷം നമ്മളതിലോട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. അരി നമ്മൾ 8-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് വെന്ത് കാണും. കുറച്ച് 1/2 വേവ് ആകുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് അത് സ്ട്രെയിനറിലിട്ട് വടിച്ചു മാറ്റേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ 1 തവ അടുപ്പിൽ വെക്കുക. തവ അല്ലെങ്കിൽ പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗീലാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിക്കൻ പീസ് നമ്മൾ നല്ല മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വേണമെങ്കിലും എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പം 1/2 മണിക്കൂർ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ അത് ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പുലാവ് തയ്യാറാക്കുമ്പം ആ ചിക്കൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് മുഴുവനോട് തന്നെ കിടക്കുമ്പോൾ ഒരു ഭംഗിയും കൂടെയാണ്, പിന്നെ ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ 10 മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ ഹൈ ഹീറ്റിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മസാലയാണ്. അപ്പോൾ മസാല നമ്മൾ ആദ്യം തന്നെ ചേർക്കാൻ പോകുന്നത് ഏലക്ക. ഏലക്ക നമുക്ക് 8 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 4-5 പീസ് ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുത്തു. 8 ഗ്രാമ്പു ചേർത്ത് കൊടുത്തു. 1 സ്റ്റാർ അനൈസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 2 ഇല ചേർക്കുകയാണ്, ബിരിയാണി ലീഫ് അല്ലെങ്കിൽ പറയാം. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും മസ്റ്റായിട്ട് ചേർക്കണം എന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് ചേർത്തത്. എല്ലാവരുടെയും വീട്ടിൽ ഏകദേശം ഇത് കാണുന്ന ഒരു ഇലയാണ്.
അപ്പോൾ മസാല ചേർക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ടതാണ് പെരിഞ്ചീരകം. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വലിയ ഉള്ളിയാണ്. അപ്പോൾ ഓണിയൻ നമുക്ക് ഒരു 4 ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഒരു 8 കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ആദ്യമേ തന്നെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പം ഞാനതും വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഇവിടെ വഴണ്ട് കഴിഞ്ഞു. നമ്മളിനി ഇതിലേക്ക് ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നമുക്കൊന്ന് നല്ല പോലെ തന്നെ ഹൈ ഹീറ്റിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തില്ല. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 teaspoonഓളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ സമയം ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോയാണ്. അപ്പോൾ ടൊമാറ്റോ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ ഇതിന് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 3 കട്ട് ചെയ്തതാണ്. അതിൽ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമുക്ക് 4 ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തത്. സ്പ്രിംഗ് ഒണിയൻ കൂടെ ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. 4 ചേർത്ത് കൊടുക്കുന്നു. അതിൽ 1/2 ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നു, ബാക്കി പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ടൊമാറ്റോ എല്ലാം നല്ല പോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഒരു 2 teaspoon ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മസാലപ്പൊടി, ഗരം മസാല. ഗരം മസാല നമുക്കിതിലേക്ക് 1 teaspoon ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമുക്ക് ഇതിലേക്ക് 1 tablespoon ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയം നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കുന്നുണ്ട്. 2 tablespoon തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പ്രപ്പോർഷനിൽ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് കുറച്ച് കൂടി നിൽക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വടിച്ചു വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. 1 kaipidiyolam ചേർക്കുന്നുണ്ട്. അതേപോലെ 1 kaipidiyolam തന്നെ നമ്മൾ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വലിയ തവായോ കടായോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എല്ലാം കൂടെ കുഴച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ആവശ്യത്തിന് വലിപ്പമുള്ളതാണ്. മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊരു 10 നമ്മൾ ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് നല്ലൊരു മണം കിട്ടാനായിട്ട് നമുക്കിതൊരു 10 ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ കവർ ചെയ്ത് വയ്ക്കാം. ഒരു 10 അത് കഴിയുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ 10 കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യലായിട്ടുള്ള പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക.